എന്താണ് മോനെ നിങ്ങൾ നാട്ടിലെ ചൂട്? സഹിക്കുന്നില്ല അമ്മ. മനവും മണ്ണും കൈമോശം വരാതെ നാണത്തോടെ പൊരുതി നീങ്ങാൻ നമ്മൾ ഈ നാട്ടിലെ സമരം തീരുന്ന ഡ്രൈവറെ. ഇത് സമരമല്ല, സാക്ഷരജാതെ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. എന്താ ഞമ്മൾ പഠിപ്പിക്കണെങ്കിൽ ടീച്ചറുകൾക്ക് എന്ത് പറഞ്ഞാലും കൊടുത്താണ്. മാനവും മണ്ണും കൈമോശം വരാതെ കണ്ണാടത്തോടെ പോലെ നീങ്ങാൻ നേരുള്ള വീരുള്ള ഒരു ആയുധമാണല്ലോ ചോര പൊടിക്കുന്ന രക്ഷരങ്ങൾ. നേരുള്ള വീരുള്ള ഒരു ആയുധമാണല്ലോ ചോര പൊടിക്കുന്ന രക്ഷരങ്ങൾ. മാനവും മണ്ണും കൈമോശം വരാതെ കണ്ണാടത്തോടെ പോലെ നീങ്ങാൻ നേരുള്ള വീരുള്ള ഒരു ആയുധമാണല്ലോ. പോയാലും ഞമ്മള് കേരളവും കേരളം തന്നെയാ. ചില കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ അതെ വിടുന്നോ. ഇന്റെ ആന കണ്ട അന്ന് കൂട്ടേ വിട്ടുള്ള നേരുള്ള വീരുള്ള ഒരു ആയുധമാണല്ലോ. ഹൗ ബ്യൂട്ടിഫുൾ കേരള. അല്ല ബസീറേ, ഇപ്പൊ ഇവിടെയാണ്. അല്ല, നിങ്ങളെ കുവൈറ്റിന്ന് വിട്ടാ. കുവൈറ്റിന് വിടാനും തന്നെ നമ്മൾ കുവൈറ്റിന് ജയിലില്ല. എനിക്ക് കുവൈറ്റിന് വിടാന് പള്ള സൂറേ, അനക്കൊരു ബാറ്റുണ്ടല്ലടാ. സാധാരണ നാട്ടിൽ വന്നാല് നമ്മൾ കോഴിക്കോടിനാണ് തുണിക്കല്. കേട്ടാ, അമ്മാര് തുണി ഒന്നിക്കാണ്ട് ഹയാത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങോട്ടോക്ക് അതൊക്കെ ജുബ്ബ അടിക്കാറേ ജുബ്ബ. ഇത് പെണ്ണുങ്ങളെ കണ്ട്രി അനക്കത് കുന്തറിയടോ. നല്ലോണം തുണിക്കോ, എന്നാ നമ്മൾ ഇനി എനിക്ക് ഓർഡർ വരും. അളപ്പെടുത്തോ. ഇതെന്താണ് ചങ്ങായി അറബികളെ കുപ്പായോ? ജുപ്പൊക്കെ കൊടുക്കണോ? അത്ര ആ മതി. മുപ്പത്തിയൊന്ന് കുവൈറ്റിന് 44 ഇനി പന്ത്രണ്ടാണ് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി 31. എന്താ കഴിച്ചിട്ട് മുറുക്കണി മയ്യാക്കാൻ കൊടുക്ക. എന്റെ ഉമ്മ ഈ പണ്ടാരത്തള മയ്യ തൈലേ കൊഴുപ്പ്. ഈ പന്നി ഇനി പറ്റി എന്റെ പറഞ്ഞില്ല. നമ്മള് പോട്ടെ, നമ്മള് മറ്റന്നാള് വരാം കേട്ടാ. ഫോണിന്റെ ഒരു പത്രാസ്. നമ്മൾ വരട്ടെ, നമ്മൾ വരച്ചാ പത്രത്തൊക്കെ നമുക്ക് മൂത്താപ്പ. ന്യൂസ് കേട്ട ബൈക്ക് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ നിസാൻ കാറിൽ കയറ്റി സ്പീഡിൽ ഫുൾ സ്പീഡിൽ ഓടിച്ച് വരികയാണ്. റോട്ടിൽ കൂടെ പീരങ്കികളും ടാങ്കുകളും അങ്ങനെ 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 കീറി വരികയാണ്. മഴ പെയ്യുമ്പോലെ എന്റെ മുത്ത് നേരെ ബോംബ് ഇങ്ങനെ പുഴുകയാണ്. ഇടത്തുനിന്നും വടത്തുനിന്നും ഇടത്തുനിന്നും പല ബെൽറ്റ് അതൊക്കെ വെട്ടിച്ച് 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 നമ്മൾ സൗദിയിലെ ബോംബിലെത്തി. അതാണ് ഞമ്മൾ നേരൊരു ടാങ്കർ ഇഷ്ടം പറഞ്ഞു. ഞമ്മൾ ബ്രേക്ക് കാരണം കേട്ടോ കൂട്ടാളി, ടാങ്കറിന് അവത്തുന്നു ഒരാളിങ്ങോട്ട് വന്നു പറയാൻ വയ്യ മൊയ്തുക്ക രോമ എണീച്ച് നിൽക്കണ് ആളെന്ന് പറഞ്ഞാല് ഒരു 7 ഉയരുണ്ടാവും. കയ്യും കാലൊക്കെ ഈ പണം പപ്പടം മേശി തോക്കും പിടിച്ച് ഓ ആരാണെന്ന് ചോദിക്കുന്നേ ആരാണ് നിങ്ങൾ പറയുന്നു. എന്റെ ഗുരുവായൂരപ്പാ നമ്മളോട് ചോദിക്കാണ് വേറെ തിരിച്ചെന്ത് പറഞ്ഞു. നമ്മളപ്പൊ തന്നെ പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത് അപ്പൊ സദ്ദാൻ ചോദിക്കാണ് യു ഇന്ത്യൻ കൺട്രി. അപ്പൊ നമ്മൾ പറഞ്ഞ ഗോ മമ്പർത്തെ തങ്ങളി മനസ്സിൽ വിചാരിച്ചൊരൊറ്റ വിടല് വിട്ടു. മീനിപ്പം വില വളരെ കുറവാണ് അല്ലേ? കുറവായാലും കൂടുതലായാലും
കണക്ക് അസീസിന്റെ പോ. അല്ല അലിവേ, നീ ഇപ്പൊ കൊറേ തോനെ കായൊക്കെ ഉണ്ടാക്കിയിടോ. ഉണ്ടാക്കി അനക്ക് എന്റെ കെട്ടികൾക്കും ആ കുട്ടികൾക്കും കൊറേ കായ് കൊടുത്തു വിടറോ. ചെലക്കാട് പോയി ചാരാൻ പറയേ. പെണ്ടി തരാ ഈ പറയണു ചെയ്യണു. അതാ മനസ്സിലായില്ല എന്ത് പെണ്ടി തരാ? ഏ ഓക്ക് എപ്പോഴും പണ്ടാരടങ്ങ് സോക്കേടാണ്, ജാക്കലാണ്, ചാവും പവലും പട്ടി ചെന്നിക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുക. അതിനാണ് ഡോക്ടർമാരെ കാണിക്കണ്ടത്. ഡോക്ടറെ കാണിക്കുന്ന നേരം കൂടെ നമുക്ക് വേറെ പെണ്ണിട്ട് കൂടെ? നമ്മള് ആളല്ലേ, നമ്മൾ വേറെ നിക്കാതിക്കാൻ പോവുക. ആലോചന വല്ലതും ഉണ്ടോ? ആ ചെറുതായിട്ട് നമ്മൾ ഹൈദ്രോസ്കാലിന്റെ മോള് ആമി ഞായറെന്താന്നൊരു തോന്നുന്നുണ്ട്. മഹാഭാവി നിന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളു അവൾക്ക്. അതിനെന്താ, നിങ്ങളെ പോലെയാണ് ഞമ്മള്. പ്രായോ ശരീരത്തിനല്ല മനസ്സിനാ. അല്ലേ, ഒരു പതിനെട്ടാം മനസ്സപ്പൊ നീങ്ങിയിരുന്നു. അതിന് മൂര് സമ്മതിച്ചിട്ട് വേണ്ടേ? സമ്മതിക്കോ നായരെ, ഞമ്മളെ കണ്ട സമ്മതിക്കാതെ ഇരിക്കോ? ഒന്ന് പറഞ്ഞു പിടിച്ചു. ഇപ്പം പൂതി പറയണല്ലേ, ഇനിയിപ്പം മൂരി സമ്മതിച്ചാലും ആ പൈങ്കിളി പോലത്തെ പെണ്ണിനെ ഇവന് പിടിച്ചു കൊടുക്കാൻ പാത്തുമ്മ സമ്മതിക്കൂല. അല്ലോ, ഈ കുഞ്ഞലിവിനെ കെട്ടണമെന്ന് പറഞ്ഞിട്ടേ പെണ്ണുങ്ങളെ ക്യൂക്കു. അറിയാം, അങ്ങോട്ട് മാറി, ഞമ്മൾ അങ്ങോട്ട് പോട്ടെ. നിങ്ങളെയും വിളിക്കണേ നിക്കാനെ, നെയ്ച്ചോറും ബിരിയാണി വന്ന് ആക്കിക്കൊള്ളേ ചേട്ടാ. അന്നെ വിളിക്കട്ടെ ചേട്ടാ. മാനേ പോട്ടെ. കുഞ്ഞലവി വന്നു എന്ന് കേട്ടി, കാണാൻ പറ്റി. വന്നതല്ല, ഞമ്മൾ രക്ഷപ്പെട്ടതാ. ആ വരി. നിങ്ങക്ക് ഇത്തിരി കായ് തരാനുണ്ട്. അതൊക്കെ ഇപ്പൊ നിങ്ങളോട് നമ്മൾ ചോദിച്ചോ. കായിനിപ്പൊ ഇത്ര ഞരിക്ക വിചാരിച്ച മാതിരി കച്ചവടങ്ങൾ നടക്കണില്ല. അല്ലെങ്കിൽ ഹൈദ്രോസിക്ക നിങ്ങക്ക് കായ് ഇനിയും വേണോ? ചോദിച്ചു. അല്ല, വേണ്ടപ്പെട്ടതാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ? ഇതാ എടുത്തോളി, ഇത് ഇങ്ങോട്ടായിട്ട് കൊണ്ടുവന്നത. ഇവിടെ ആർക്കാ ഇത്? അധികമൊന്നുമില്ല. ഇതാ ആമിനൊക്കെ ഒരു കുപ്പായത്തുള്ളു, പിന്നെ ടേപ്പ്, പിന്നെ ഇങ്ങക്ക് ഒരു ലൈറ്റ്. എന്താ നോക്കണ്? സ്വിച്ചാണ്, സ്വിച്ചാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട്. അതെ, ഇപ്പഴിങ്ങനെ ഞെച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ എന്തിനാലവി? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പെണ്ണുങ്ങൾക്ക് വേണമെങ്കിലോ? അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടേ ഐദ്രോസ്ക, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പൈസ ഇന്ന് നമ്മൾ എടുത്തു വരും, നാളെ നിങ്ങൾ എടുത്തു വരും, അതൊരു തിരുന്നാളിന. മനുഷ്യന് മനുഷ്യനാണ് വരുത്. ഇന്ന് പറച്ചോൻ വേണ്ടി വെച്ചിട്ട് നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ കയ്യുണ്ട്. 10-15 ലക്ഷത്തിന്റെ ഒരു പിഴ നമ്മൾ തീർക്കണം. ഏ അസൂയക്കാർ പലതും പറയും. നിങ്ങൾക്ക് നമ്മളെടുത്ത് എപ്പോഴും വരാം, എന്തും ചോദിക്കാം. ഇത് വെറുതെ പറയല്ല, പാവമാണ്. അപ്പൊ നമ്മൾ വരട്ടെ. ആ